പ്രകടനം കഴിഞ്ഞാലും ജോലി എന്നത് പിന്നെയും കാത്തിരിക്കേണ്ട ഒന്നാണ്. പലരുടെയും തൊഴിൽ വാഗ്ദാനത്തിൽ പറ്റിക്കപ്പെടുന്നവരും നിരവധിയാണ്. തൊഴിൽ നൽകാമെന്ന വാഗ്ദാനം നൽകി പണം തട്ടിയെടുക്കുന്ന കമ്പനികൾ കഴുകനെ പോലെ വട്ടമിട്ട് പറക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് മലയാളികളാണ്. കാരണം വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ജോലി തേടുന്നതും ഈ മലയാളികൾ തന്നെ. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് രാജ്യം. കുവൈത്തിലേക്ക് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന രാജ്യങ്ങളുമായി ഓട്ടോമേറ്റഡ് സംവിധാനം പുനരാരംഭിക്കാൻ രാജ്യം തീരുമാനിച്ചു. കുവൈത്തിൽ വിസ അനുവദിക്കുന്ന സ്ഥാപനത്തെക്കുറിച്ചും വിദേശത്ത് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളെക്കുറിച്ചും വ്യക്തമായ വിവരം ലഭിക്കുന്നതാണ് ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി തേടി പോകുന്നത് എന്നിരിക്കെ ഈ രണ്ട് രാജ്യങ്ങളിലും വ്യാജ സ്ഥാപനങ്ങളുടെ പേരിൽ വിസ നൽകുന്നവരാണ് വെട്ടിലായിരിക്കുന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്ന ഈ ഓട്ടോമേറ്റഡ് സംവിധാനം പുനരാരംഭിക്കാൻ പോകുന്നതെന്നിരിക്കെ നിലവിലുള്ള നിയന്ത്രണങ്ങൾ എടുത്തു കളയും. ഈ റിക്രൂട്ട്മെന്റ് സംവിധാനം കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശ്വാസമാണ്. സർക്കാർ അംഗീകരിച്ചിട്ടുള്ളതും നിയമപരമായ തർക്കങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതുമായ സ്ഥാപനങ്ങളാണ് തൊഴിൽ നേടുന്നതെന്നും അത്തരം കമ്പനികൾ വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നതെന്നും ഉറപ്പുവരുത്താൻ സാധിക്കും. എങ്കിലും നിലവിലെ സാഹചര്യം അനുസരിച്ച് വിസ കച്ചവടക്കാരും കളത്തിലിറങ്ങാൻ പോകുന്നെന്നിരിക്കെ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.